തിരുവനന്തപുരം കടക്കാവൂർ പണയിൽ കടവിൽ വള്ളം മറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. എസ് ഐ പി ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ സ്വദേശി ബാലുവാണ് മരിച്ചത്. പോത്തൻകോട് കൊലപാതകത്തിലെ പ്രതിയായ ഒട്ടകം രാജേഷിനെ പിടികൂടാൻ വർക്കല സി ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം സഞ്ചരിച്ച വള്ളം മറിഞ്ഞാണ് ദുരന്തമുണ്ടായത്. ബാലുവിന്റെ മൃതദേഹം വർക്കല മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നൃപൻ, ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് വള്ളം അപകടത്തിൽപ്പെട്ടത്? എന്താണ് സംഭവിച്ചത്? മനു, ഉച്ചയ്ക്ക് ശേഷമാണ് അഞ്ചുതെങ്ങ് പണിക്കടവിൽ ദാരുണമായ സംഭവം ഉണ്ടായത്. നേരത്തെ തന്നെ പോത്തങ്കോട്ടുണ്ടായ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ സുധീഷ് കൊലപാതകത്തിലെ ഒന്നാം പ്രതി ഒട്ടക രാജേഷ് ഈ പ്രദേശത്ത് ഒളിവിൽ താമസിക്കുന്നു എന്ന് വർക്കല പോലീസിന് രഹസ്യ വിവരം ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വർക്കല സി ഐയുടെ നേതൃത്വത്തിൽ നാലംഗ പോലീസ് സംഘം ആ പണൈക്കടവിലെത്തി ഒരു വള്ളത്തിൽ അക്കരെ എത്തുന്നതിന് ഇടയ്ക്ക് വച്ചിട്ടാണ് ഈ കായലിലേക്ക് വള്ളം മറിഞ്ഞ് താഴുന്നത്. അപ്പോഴേക്കും സി ഐയും അടക്കമുള്ള മൂന്ന് പോലീസുകാർ നീന്തി രക്ഷപ്പെട്ടു. ഈ നീന്തി രക്ഷപ്പെടുന്നതിനിടയിൽ ബാലു വെള്ളത്തിലേക്ക് താണുപോവുകയായിരുന്നു. ഈ ചെളിയിൽ അകപ്പെട്ടാണ് ബാലു മരിച്ചത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസുകാർ നാട്ടുകാരുടെ സഹായത്തോടെ വീണ്ടും രക്ഷാപ്രവർത്തനം നടത്തി ബാലുവിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി. ആദ്യം വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നു ശ്രമിച്ചത്. പിന്നെ അതീവ ഗുരുതരമാണ് സ്ഥിതിഗതികൾ എന്ന് മനസ്സിലാക്കി വർക്കല മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. പെട്ടെന്ന് തന്നെ മിഷൻ ആശുപത്രിയിൽ ഐ സി വിഭാഗത്തിൽ ബാലുവിനെ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതിനുശേഷം ബാലുവിന്റെ മൃതദേഹം ഇപ്പോൾ മിഷൻ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദാരുണമായ സംഭവമാണ്. ഒന്ന്, ഈ പോത്തങ്കോട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. 11 പ്രതികളിൽ 10 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതിയായ ഒട്ടക രാജേഷ് ഈ പ്രദേശത്ത് ഉണ്ട് എന്ന് രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ നാലംഗ പോലീസ് സംഘം ആ പ്രദേശത്ത് എത്തിയത്. പക്ഷേ ഈ ഔചാരിതമായി ഉണ്ടായ അപകടത്തിൽ വള്ളം മറിയുകയായിരുന്നു. ബാലു ആലപ്പുഴ പുന്നപ്പുറ സ്വദേശിയാണ്. 27-കാരനായ ബാലു എസ് ഐ പി ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ നടപടികൾ പോലീസും നാട്ടുകാരും സ്വീകരിച്ചുവെങ്കിലും ഈ ചെളിയിലേക്ക് ആഴ്ന്നു പോയതാണ് ബാലു മരിക്കാനിടയായത് എന്നതാണ് ഇപ്പോൾ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് നൽകുന്ന ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. അപകട സാധ്യത എങ്ങനെയാണ് അപകടം ഉണ്ടായത്? പ്രദേശത്ത് നിന്നുള്ള ഒരു വള്ളം എടുത്താണ് പോലീസ് പോയത്. പോലീസിന്റെ തന്നെ വള്ളമായിരുന്നില്ല. ഈ വള്ളത്തിൽ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ ഭാര കൂടുതൽ കൊണ്ട് വള്ളം താണതാണോ, മറ്റ് എന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ എന്ന കാര്യം പോലീസ്, രക്ഷപ്പെട്ട പോലീസ് തന്നെ ഔദ്യോഗികമായി വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും ദാരുണമായ സംഭവമാണ്. ഒരു പ്രതിയെ പിടിക്കുന്നതിനിടയിൽ ക്യാമ്പിലെ ഒരു പോലീസുകാരൻ തന്നെ 27 വയസ്സുള്ള ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പണയിൽ കടവിൽ കടക്കാവൂർ തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു.